വെൽക്കം ബാക്ക് സ്റ്റുഡൻറ്റ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സ്ക്വയർ ലാമിന ഓഫ് 30 mm സൈഡ് റെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ് സൈഡ് ഓൺ ദ ഗ്രൗണ്ട് ടച്ചിങ് ദ പിക്ചർ പ്ലെയിൻ. എ സ്റ്റേഷൻ പോയിൻ്റ് ഈസ് 40 mm എബോവ് ദ ഗ്രൗണ്ട് പ്ലെയിൻ ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിൻ ആൻഡ് lies in a center plane of 20 mm to the right of the center of the square. Draw the perspective view of the square. ഇതാണ് question. എന്താണ് ഈ question മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ക്വയർ ലാമിന ഉണ്ട്, അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 30 mm ആണ്. അത് റെസ്റ്റ് ചെയ്യുന്നത് വൺ ഓഫ് ഇറ്റ് സൈഡ് ഓൺ ഗ്രൗണ്ട് പ്ലെയിൻ. ഗ്രൗണ്ട് പ്ലെയിന് വൺ ഒരു സൈഡ് അത് ടച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ടച്ചിങ് ഓൺ ദ ടച്ചിങ് ദ പിക്ചർ പ്ലെയിൻ, പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് 40 mm എബോവ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് 40 mm എബോവ് ദ ഗ്രൗണ്ട് പ്ലെയിനുമാണ്. 30 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിനുമാണ്, പിക്ചർ പ്ലെയിനിന് 30 mm ഇൻ ഫ്രണ്ടുമാണ്. ആൻഡ് ഒരു പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത് ലൈ ചെയ്യുന്നത് സെൻട്രൽ പ്ലെയിനിൽ 20 mm ടു ദ റൈറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ സ്ക്വയർ. സ്ക്വയറിൻ്റെ സെൻറ്ററിൽ നിന്ന് 20 mm എബോവ് മാറിയാണ് എന്ത് ചെയ്യുന്നത്, സെൻട്രൽ പ്ലെയിൻ എന്ന് പറയുന്നതും ലൈ ചെയ്യുന്നത്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് സ്ക്വയർ ലാമിനയാണ്, അതിൻ്റെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, 30 mm ആണ്. സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡ്സും 30 mm ആയിരിക്കും. അതെന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുകയാണ്, ഇപ്പോൾ ഗ്രൗണ്ട് പ്ലെയിനിൽ പിക്ചർ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പറയുന്നതെന്ന് പറയുന്നത് ഒരു സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് 30 mm, പിന്നെ ഒരു സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് സോറി ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് 40 mm, ഒരു സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിനുമാണ്. പിന്നെ സെൻട്രൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ക്വയറിൻ്റെ സെൻറ്ററിൽ നിന്ന് 20 mm മാറിയാണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാ പോയിന്റ്സും നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് നോക്കേണ്ടത് ഇത് എങ്ങനെ പെർസ്പെക്റ്റീവ് വ്യൂവിൽ ചെയ്യാൻ പറ്റും, ഒരു ലാമിനാർ പ്ലെയിൻ എങ്ങനെയാണ് പെർസ്പെക്റ്റീവ് വ്യൂവിലിരിക്കുന്നത്. പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്കുള്ള ഒരു ഇമേജിൻ്റെ ഒരു 3D വ്യൂ ആണ്. ആ വ്യൂവിനെ നമുക്ക് എന്ത് കിട്ടുന്നതാണ്, എങ്ങനെയാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ളത് ആ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത്, വ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പെർസ്പെക്റ്റീവ് വ്യൂ വരയ്ക്കാൻ പോകണം. ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് പിക്ചർ പ്ലെയിനും വരയ്ക്കണം, ഗ്രൗണ്ട് പ്ലെയിനും വരയ്ക്കണം, രണ്ടും എക്സ്ട്രീം എൻഡ്സിൽ, നമ്മുടെ ബുക്കിൻ്റെ എക്സ്ട്രീം എൻഡ്സിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒക്കെ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ പിക്ചർ പ്ലെയിനും വരയ്ക്കുന്നുണ്ട്, ഗ്രൗണ്ട് പ്ലെയിനും വരയ്ക്കുന്നുണ്ട്. പിക്ചർ ലൈനും ഗ്രൗണ്ട് ലൈനും നമ്മൾ വരച്ചു. അതിനുശേഷം നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു സ്ക്വയർ ലാമിന, അതെന്ന് പറയുന്ന ആ സ്ക്വയർ ലാമിന എവിടെ ഇരിക്കുന്നതെന്ന് പറയാം പിക്ചർ പ്ലെയിനിൽ ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിക്ചർ പ്ലെയിനിൽ ലൈ ചെയ്യുമ്പോൾ സ്ക്വയർ ലാമിന നമ്മൾ വരയ്ക്കുകയാണ്. അതിന് നമ്മൾ നെയിമിംഗ് കൊടുക്കുന്നു, എ ബി സി ഡി എന്ന് നമ്മൾ നെയിമിംഗ് കൊടുക്കുന്നു, സെൻറ്ററിന് നമ്മൾ ഒന്ന് നെയിമിംഗ് കൊടുക്കുന്നു. അതിനുശേഷം എന്താണ് നമ്മൾ വരയ്ക്കുന്നത്, സ്റ്റേഷൻ പോയിൻറ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷൻ പോയിൻറ്സ് എന്ന് പറയുന്നത് എന്താണ്, പിക്ചർ പ്ലെയിനിൽ നിന്ന് 40 mm മാറിയ ഒരു സ്റ്റേഷൻ പോയിൻറ്റും, സോറി ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് 40 mm മാറിയ ഒരു പിക്ചർ പ്ലെയിനും, അതുപോലെ തന്നെ പിക്ചർ പ്ലെയിനിൽ നിന്ന് ഇൻഫ്രണ്ട് എന്ന് പറയുന്ന ആ ലൈനിന് താഴെയായിട്ട് വരും. അപ്പോൾ ലൈനിന് താഴെയായിട്ട് എത്ര എം എം മാറിയാണ്, ലൈനിന് താഴെയായിട്ട് 30 mm മാറിയും എന്തുണ്ട്, സ്റ്റേഷൻ പോയിൻറ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ സെൻട്രൽ ലൈൻ എവിടാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റേഷൻ പോയിൻറ്റ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് പിക്ചർ പ്ലെയിനിന് ഇൻഫ്രണ്ട് എന്ന് പറയുമ്പം ആ പിക്ചർ പ്ലെയിനിന് താഴെയായിട്ട് 30 mm, ഗ്രൗണ്ട് പ്ലെയിനിന് മുകളിലായിട്ട് നമുക്ക് എന്താ എബോവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പം 40 mm എബോവ് നമ്മൾ ഇവിടെ എവിടെയായിട്ടായിരിക്കും വരുന്നത്. ഇനി സെൻട്രൽ ലൈൻ എവിടാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ക്വയറിൻ്റെ സെൻറ്ററിൽ നിന്ന്, സ്ക്വയർ ലാമിനാറിൻ്റെ സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്ക്, മനസ്സിലായി, റൈറ്റിലേക്ക് മാറി 20 mm ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 mm മാറി നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുന്നു. ഇപ്പം ഈ വരച്ചേക്കുന്ന ഈ ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻറ്റർ പ്ലെയിൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ ലൈൻ എന്ന് പറയുന്നത് സെൻട്രൽ പ്ലെയിനാണ്. ഈ ലൈൻ, ഇവിടെ പിക്ചർ പ്ലെയിൻ ഉണ്ട്, ആ ലൈനിലാണ് എന്താണ് സ്ക്വയർ ലാമിനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം പിക്ചർ പ്ലെയിനിൽ നിന്ന് 30 mm ഇൻ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എസ് പി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. എസ് പി എന്ന് പറയുമ്പോൾ പിക്ചർ ലൈനിൽ നിന്നുള്ള സ്റ്റേഷൻ പോയിൻ്റ്, എസ് പി സ്റ്റേഷൻ പോയിൻ്റാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന്
40 mm മാറി നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതിനെ നമ്മൾ SP' എന്നും പറയുന്നു, SP എന്നും പറയുന്നു. ഓക്കെ, നമ്മൾ സ്ക്വയർ ലാമിനെ വരച്ചു. അതിന് നമ്മൾ നെയിമിംഗ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് AB CD എന്നാണ് നമ്മൾ നെയിമിംഗ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിന് നമ്മൾ O എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ക്വയർ ലാമിനയിൽ നിന്ന് ഓരോ പോയിൻറ്സിൽ നിന്നും, ഓരോ എഡ്ജസിൽ നിന്നും അല്ലെ കോർണേഴ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈൻ SP യിലേക്ക് മാർക്ക് ചെയ്യുന്നു. മനസ്സിലായല്ലോ, ലൈൻ നമ്മൾ എവിടേക്ക് മാർക്ക് ചെയ്യുന്നു, SP യിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു. SP യിലേക്ക് മാർക്ക് ചെയ്ത് കഴിയുമ്പം SP യിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ലൈൻസ് ഈ പിക്ചർ പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന ഓരോ പോയിൻറ്സ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നു, അവിടെ A1 മീറ്റ് ചെയ്യുന്ന പിക്ചർ പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന A1 B1 മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെ B1 നമ്മൾ O മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ O1 D മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ D1 C മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ C1 നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ, നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടുത്ത സ്റ്റേഷൻ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാമിന എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ. അപ്പം ആ ലാമിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഗ്രൗണ്ട് ലൈനിൽ നമ്മൾ ഡ്രോ ചെയ്യുന്നു. ഇതിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ പോലെ, ഇമാജിനറി ലൈൻ, ഇമാജിനറി ആയിട്ടാണ് കിട്ടുന്നത്. അതിനെ നമ്മൾ നെയിമിംഗ് ചെയ്യുന്നു എക്ക് ഓപ്പോസിറ്റ് സൈഡിലായിട്ടായിരിക്കും എന്ത് വരുന്നത്, ബി വരുന്നത്. അപ്പം A'B' നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അടുത്തത് ഇവിടെ ഡി വരുന്നുണ്ട്, ഡിക്ക് ഓപ്പോസിറ്റിലായിട്ട് തന്നെ സി വരുന്നത്. അപ്പം എന്ത് വരുന്നു, D'C' എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പം ലാമിനെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ട് പ്ലെയിനിൽ നമുക്ക് കിട്ടുന്നത്, ഈ ഗ്രൗണ്ട് പ്ലെയിനിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഇതാണ് ഗ്രൗണ്ട് പ്ലെയിൻ, ഗ്രൗണ്ട് ലൈൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ആ ഗ്രൗണ്ട് ലൈനിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് A'B' എന്നുള്ളതും D'C'. ഇനി ഈ ഓരോ പോയിൻറ്റ്സും, ഈ പോയിൻറ്റ്സിൽ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന പിക്ചർ പ്ലെയിനിൽ കിട്ടിയേക്കുന്ന A1 നിന്ന് സ്ട്രെയിറ്റ് ലൈൻസ് താഴേക്ക് വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ വരയ്ക്കുന്നു O നിന്നും B1 നിന്നും D1 നിന്നും C1 നിന്നും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ SP' ഈ ഒരു പോയിന്റിൽ നിന്ന്, SP' നിന്ന്, ഈ പറയുന്ന SP' നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈൻസ് A യിലേക്ക് വരയ്ക്കുന്നു, B യിലേക്ക് വരയ്ക്കുന്നു, C യിലേക്ക് വരയ്ക്കുന്നു, D'ലേക്ക് വരയ്ക്കുന്നു. A'B'C' പിന്നെ D'. ഇതിന് പുറമെ സെൻറ്ററായിട്ട് വരുന്ന O യിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നുണ്ട്. ഇനി ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ, ഈ പറയുന്ന A'ൻ്റെ, ഈ SP A'ലേക്ക് വന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണ്, ഈ പോയിൻ്റാണ്. അപ്പം അത് നമ്മൾ A എന്ന് പറയുന്ന റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ B1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇതുവഴി പാസ് ചെയ്യുന്നു. ഈ S'SP യിൽ നിന്ന് വരുന്നത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ B എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അടുത്തത് സിയിൽ നിന്ന് വരുന്ന ഈ ഒരു ലൈൻ, ഇവിടെ നിന്നാണ് സ്ട്രെയിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്, അത് ഇവിടെ വന്ന് ഈ ഇതുവഴി പാസ് ചെയ്യുന്നു. SP' നിന്നുള്ള ലൈൻ ഇവിടെ മീറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്താ, ക്യാപിറ്റൽ ലെറ്റർ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അടുത്തത് DA ലൈൻ ഇതുവഴി പാസ് ചെയ്തു, ഇവിടെ വന്ന് ഇവിടെയാണ് മീറ്റ് ചെയ്യുന്നത്. SP യുടേതും ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നു. അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ ലെറ്റർ D എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് A കിട്ടി, B കിട്ടി, D കിട്ടി ആണല്ലോ. ഇനി ഈ ലൈൻസ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് കിട്ടുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് ലാമിന കിട്ടുന്നു. ഇനി സെൻറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം O യിൽ നിന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, SP യിലേക്കുള്ള ലൈനും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ ലെറ്റർ O. ഈ ലാമിനയുടെ സെൻറ്റർ, ലാമിന എന്ന് പറഞ്ഞാൽ, സ്ക്വയർ ലാമിന എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് സ്ക്വയർ എന്നുള്ളൂ. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു റിയലിസ്റ്റിക് വ്യൂ ഓഫ് സ്ക്വയർ ലാമിന എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.